ഹലോ ഫ്രണ്ട്സ്, സത്താർ അഥവനാട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി എന്ന ആ ഒരു ഓപ്ഷനിൽ ഒരു പോസ്റ്റർ പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത്, കൂടുതൽ കോളുകൾ വരുന്ന, എനിക്ക് കൂടുതൽ പേഴ്സണൽ കോളുകൾ വരുന്ന വിഷയങ്ങളായ ഡി എൽ എഡ്, അതുപോലെ തന്നെ 18 വയസ്സ് ആയ ആളുകൾക്ക് ഓപ്പണായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും ഇല്ലാതെ ആർക്കും ഡിഗ്രി ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ ഡിഗ്രി പ്രോഗ്രാം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇതാ ഇവിടെ ഈ ഐ ബട്ടണിൽ ഇവിടെയും നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടി തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ച് ആളുകളെ, ഒരു 10 ആളുകളായിട്ടാണ് ആ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഒരു 3 ചോദ്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസും കോളുകളും നിരന്തരം വരുന്നുണ്ട്. രാത്രി 12 മണിക്ക് 2 മണിക്കൊക്കെ പല ആളുകളും വാട്സപ്പ് കോളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആരും ഞാൻ കുറ്റം പറയുന്നില്ല. നമുക്കറിയാം ചില ആളുകൾ ആ സമയത്ത് ഐക്കാരം പിന്നെ വീഡിയോ കാണുന്നത്, അപ്പോൾ കാണുന്ന ആ ഒരു ആവേശത്തിൽ ചില ആളുകളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷാപൂർവ്വമാണ് പല ആൾക്കാരും. ആ ഒരു 18 വയസ്സായ ആർക്കും ഡിഗ്രി ചെയ്യാം, പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നുമില്ല എന്നുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ടുള്ള ഒത്തിരി ആളുകൾ വിളിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ആ ഒരു വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പഠിക്കാൻ സാധിക്കാത്തതില്ല, ആ ഒരു പ്രയാസം. ഞാനും എൻ്റെ ലൈഫിൽ ഒരിക്കൽ ഞാൻ പരാജയപ്പെട്ട് പിന്നെ വിജയിച്ച് വന്നൊരു വ്യക്തിയാണ്. ആയതുകൊണ്ട് പഠിക്കാനൊന്നും കഴിയാത്ത, അതുപോലെ വളരെ പ്രയാസപ്പെട്ട് തന്നെ ഒക്കെ മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഗവൺമെൻറ് സർവീസിലാണ് ഉള്ളത്. അപ്പോൾ എനിക്കറിയും ആ ഒരു പ്രയാസങ്ങൾ. അപ്പോൾ ആയതുകൊണ്ട് അതൊന്നും ഞാൻ പ്രശ്നമായി കാണുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ലോക്ക്ഡൗൺ സമയത്ത് ആണല്ലോ എല്ലാവരും ഈ കൂടുതൽ വീഡിയോസ് കാണാനും അതോടൊപ്പം തന്നെ സ്കൂളുകളൊക്കെ ക്ലാസ്സുകൾ ഓൺലൈൻ മോഡിലേക്ക് മാറിയതുകൊണ്ട് സ്കൂളിലെ ഓൺലൈൻ സംവിധാനം ഇല്ലാത്ത കുട്ടികളെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉള്ളത് കൊണ്ട് സ്കൂളിലെ എല്ലാ ക്ലാസ്സിലെ ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും എന്നെ ആഡാക്കി. അതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും ഫോൺ ഹാങ് ആകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ സൗകര്യത്തിന് കൂടുതൽ റെലവൻ്റായ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൂടി ഒറ്റ മറുപടി പറഞ്ഞാൽ മതിയല്ലോ എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് എഴുതി ചോദിക്കുക. ഇത്തരത്തിൽ കോമൺ ആയിട്ട് വരുന്ന എല്ലാ സംശയങ്ങൾക്ക് കൂടി ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. ഇനി നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ, അതിലേറെ പ്രധാനപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഞാനൊരു വാട്സപ്പ് ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏതായിരുന്നാലും 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അത് ഒരു ചോദ്യത്തിന് കുറച്ച് നന്നായിട്ട് ഉത്തരം പറയേണ്ടതുണ്ട്, ബാക്കി 2 സിമ്പിളാണ്, ഒറ്റ വാക്കിൽ ഉത്തരം ഒതുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷംനാദ് കൊല്ലത്ത് നിന്നാണ്. ഷംനാദിൻ്റെ ചോദ്യം, ബി എ ഹിസ്റ്ററി കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസായി പഠിക്കാൻ കഴിയുമോ? അതിൻ്റെ കരിയർ ചാൻസസ് എന്താണ്? ഒരു ചോദ്യം കൂടിയുണ്ട്, ബി കോം ഫിനാൻസ് ആണോ കോർപ്പറേഷൻ ആണോ ഗ്രാജുവേഷന് കൂടുതൽ ബെറ്റർ? ബി എ ഹിസ്റ്ററി കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസായി പഠിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കഴിയും. കേരള യൂണിവേഴ്സിറ്റിയുടെ IDEKU ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കേരള യൂണിവേഴ്സിറ്റി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ജസ്റ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഗൂഗിളിൽ കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അടിച്ചിട്ട് അതിൻ്റെ സൈറ്റിൽ കയറിയാൽ മതി. അപ്പോൾ നോക്കി, ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആ സൈറ്റിൽ കയറിയിട്ട് അതിൽ അക്കാഡമിക് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ആ അക്കാഡമിക് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പ്രോഗ്രാംസ് എന്ന് കാണാൻ സാധിക്കും. അതിൽ നോക്കിയാൽ മതി, അതൊക്കെ കോഴ്സുകളാണ്.
കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് മോഡിൽ ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ബി എ ഹിസ്റ്ററി ഡിസ്റ്റൻസ് ആയിട്ട് കേരള യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ബി എ ഹിസ്റ്ററിയുടെ കരിയർ ഓപ്ഷൻസ് അല്ലെങ്കിൽ കരിയർ ചാൻസുകൾ, അത് പഠിച്ച ഒരാൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബി എ ഹിസ്റ്ററിക്കുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഈ ബി എ ഹിസ്റ്ററി കോഴ്സൊക്കെ പാരലൽ കോളേജുകളിൽ പ്രൈവറ്റ് സ്ട്രീമിലൊക്കെ ധാരാളമായിട്ട് കാണും. പല ആളുകൾക്കും ഒരു സംശയമാണ്, ഇതൊന്നും വലിയ വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ കരിയർ ചാൻസസ് കുറഞ്ഞ കോഴ്സസ്സാണ്. അങ്ങനെയല്ല, ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ്. പ്രത്യേകിച്ച് സിവിൽ സർവീസ് പോലെയുള്ള രംഗത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ബേസ് ഉണ്ടാകാൻ ഉപകാരപ്പെടുന്ന കോഴ്സാണ്. ഏകദേശം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു 5-8 കരിയർ ഓപ്ഷൻസ് ഞാനൊന്ന് ജസ്റ്റ് വേഗം പരിചയപ്പെടുത്താം. നോക്കുക, ഒന്നാമത്തെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിയാണ്. ആർക്കിയോളജി മേഖലയിലുള്ള ഒരുപാട് ജോലികൾക്ക് ഈ ബി എ ഹിസ്റ്ററി കഴിഞ്ഞ ആളുകൾക്ക് സാധ്യതയുണ്ട്. എന്താണ് ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് പാസ്റ്റ് കൾച്ചർ ത്രൂ അനാലിസിസ് ഓഫ് ഫിസിക്കൽ റിമൈൻസ്. നമുക്കറിയാം, പല ഖനനങ്ങളൊക്കെ നടത്തിയിട്ട് കിട്ടുന്ന വസ്തുക്കളുടെ ബേസിൽ പഴയ കൾച്ചർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പഠനം നടത്തലാണ്. ഇപ്പം നമുക്കറിയാം, പല സ്ഥലത്തും ചില സംഗതികളൊക്കെ കുഴിയെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന പഴയ ചില പാത്രങ്ങൾ അല്ലെങ്കിൽ ചില നാണയങ്ങൾ, ഇതിൻ്റെയൊക്കെ ബേസിൽ പഠനം നടത്തി, അതുപോലെ തന്നെ ശിലാഫലകങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെ പഠനം നടത്തിയിട്ട് പഴയ കാലത്തുള്ള കൾച്ചർ ഇങ്ങനെയായിരുന്നു, പഴയ കാലത്തുള്ള സമുദായങ്ങൾ ഇങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നൊക്കെ കണ്ടെത്തുന്ന ഒരു ചരിത്രമായി ബന്ധപ്പെട്ട പഠന മേഖലയാണ് ആർക്കിയോളജി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മളെ ഇന്ത്യയുടെ ഒരു ഓർഗനൈസേഷനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പഠന അവസരങ്ങൾ ഈ ഹിസ്റ്ററി പഠിച്ച കുട്ടികൾക്കുണ്ട്. നമുക്കറിയാം, പ്രധാനമായിട്ടും അത് ഒരു റിസർച്ച് ബേസ്ഡ് അതുപോലെ തന്നെ ഫീൽഡ് വർക്കൊക്കെ ചെയ്യേണ്ട ഒരു ജോലി മേഖലയാണത്. അത് മാത്രമല്ല, അത് പ്രത്യേകമായിട്ടുള്ള ചില മേഖലകളിൽ, അത് പെർട്ടിക്കുലറായ ചില സബ്ജക്റ്റുകൾ, ചില ഏരിയാസ് നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിലാണ് കൂടുതൽ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കോയിൻസിനെ പറ്റിയുള്ള ന്യൂമിസ്മാറ്റിക്സ് എന്നൊക്കെ പറയുന്ന, അതായത് കോയിൻസുകളുമായി ബന്ധപ്പെട്ട പഴയ കാലത്തെ കോയിൻസിനെ പറ്റി പഠിക്കുന്ന ഒരു പഠന മേഖല, അതിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എപ്പിഗ്രാഫിസ്റ്റ്, അതായത് എപ്പിഗ്രാഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശിലകളൊക്കെ, പഴയ കാലത്തുള്ള ശിലകളിൽ കല്ലുകളിലൊക്കെ എഴുതി വെച്ച ഇതൊക്കെ, ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കല്ലുകളെ ഒക്കെ കിട്ടുവാണെങ്കിൽ അതുമായൊക്കെ ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ഈ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ആർക്കിയോളജിയുടെ പഠനശാഖയാണ്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ ഈ ആർക്കിയോളജി എന്ന പഠനശാഖയിൽ സാധിക്കും. ഇതൊക്കെ ബി എ ഹിസ്റ്ററി പഠിച്ച കുട്ടികൾക്കുള്ള ഉപരിപഠന അവസരങ്ങളാണ്. ഓക്കെ, ഇത് മിക്കവാറും പി ജി ലെവലിലൊക്കെയാണ് അത് സ്പെഷ്യലൈസ് ചെയ്ത്, റിസർച്ച് ലെവലിലൊക്കെയാണ് കൂടുതൽ ഈ ആർക്കിയോളജിയൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ളത്. മറ്റൊരു പഠന മേഖലയാണ് മ്യൂസിയോളജി എന്ന് പറഞ്ഞാൽ. അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് മ്യൂസിയോളജി എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മ്യൂസിയത്തിൻ്റെ ഡിസൈനിങ്, ഓർഗനൈസേഷൻ, മാനേജ്മെൻറ്റ് ഇതൊക്കെയാണ് എന്തിൽ പഠിക്കുന്നത്? മ്യൂസിയോളജിയിൽ പഠിക്കുന്നത്. ദർ വർക്ക് ഈസ് ഫിൽഡ് വിത്ത് റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് റിലേഷൻ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അവരുടെ ജോലി വരുന്നത്. അന്ന് ഗവേഷണ രംഗത്ത്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ, അത് പിന്നെ ഈ മ്യൂസിയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളെ നിയന്ത്രിക്കുക, ആളുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇത്രയും സംഗതികളൊക്കെയാണ് അവരുടെ ജോലിയായിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് ദ നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, ന്യൂഡൽഹിയിലുള്ള നാഷണൽ മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട് മാസ്റ്റർ ഇൻ മ്യൂസിയോളജി എന്ന് പറയുന്നൊരു കോഴ്സൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആ കോഴ്സൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ, ബി ഹിസ്റ്ററിക്ക് ശേഷം ആ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈ മ്യൂസിയവുമായി ബന്ധപ്പെട്ടുള്ള ജോലികളിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. മറ്റൊരു പഠന മേഖലയാണ് മ്യൂസിയം ക്യൂറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് പഠന മേഖലയല്ല, അതൊരു ഒരു ജോബാണത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മ്യൂസിയോളജിസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഒരു മ്യൂസിയം സെറ്റ് ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു പുതിയ മ്യൂസിയം സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ ഇവരാണ് എന്ത് ചെയ്യുന്നത്, മ്യൂസിയത്തിൻ്റെ യഥാർത്ഥ സംരക്ഷകരായിട്ടുള്ള, മ്യൂസിയവുമായി ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ ഏർപ്പെടുന്നത്. അതിലെ ഈ
പുരാവസ്തു പര്യവേഷണത്തിലൊക്കെ കിട്ടുന്ന സംഗതികൾ, പുരാവസ്തു ഗവേഷണത്തിലൊക്കെ കിട്ടുന്ന വസ്തുക്കൾ, ഖനനം ചെയ്തൊക്കെ കിട്ടുന്ന വസ്തുക്കൾ മ്യൂസിയത്തിലൊക്കെ ക്ലിയറായിട്ട് അടുക്കി ഒതുക്കി അറേഞ്ച് ചെയ്ത് വെക്കുന്ന ജോലിയൊക്കെയാണ് ഈ ക്യൂരേറ്റേഴ്സ് ചെയ്യുന്നത്. സാധാരണ മ്യൂസിയവുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ ജോലിക്കാരെന്ന് പറയുന്നത് ക്യൂരേറ്റേഴ്സാണ്. എന്ന് മാത്രവുമല്ല, ഫീൽഡ് റെക്കോർഡ്സ് ആൻഡ് ആർട്ടിസ്റ്റിക് ആൻഡ് എയ്സ്തെറ്റിക് ബെൻഡ് ഓഫ് മൈൻഡ് അലോങ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ്. ഇവർക്ക് ഈ മ്യൂസിയം ക്യൂരേറ്റേഴ്സ് ആകുന്ന അല്ലെങ്കിൽ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്താവശ്യമുണ്ട്? അവർക്കൊരു എയ്സ്തെറ്റിക്, ഒരു സൗന്ദര്യാത്മക ബോധവും അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിക് സ്കില്ലൊക്കെ ആവശ്യമാണ്. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിൽ തിളങ്ങാൻ വേണ്ടി സാധിക്കും. അതായത് ഈ വസ്തുക്കൾ, ഈ ഖനനം ചെയ്ത് കിട്ടുന്ന പുരാവസ്തുക്കളൊക്കെ വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് വളരെ ഭംഗിയായിട്ട് അടുക്കി ഒതുക്കി വെക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ ക്യൂരേറ്റേഴ്സാണ്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലിയും ഇവർക്കാണുള്ളത്. അതായത് ഈ എവിടുന്ന് വസ്തു കിട്ടിയ ഏകദേശം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകളൊക്കെ എഴുതി സൂക്ഷിക്കണം. നമുക്കറിയാം മ്യൂസിയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ, ആ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ അതിനെ സൂക്ഷിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ സൂക്ഷിക്കുക, ഇതൊക്കെ വളരെ അടുക്കി ഒതുക്കി വെക്കുക, ഇതൊക്കെയാണ് മ്യൂസിയം ക്യൂരേറ്റേഴ്സ് ചെയ്യുന്നത്. മറ്റൊന്നാണ് ആർക്കിവിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ. ആർക്കിവിസ്റ്റുകൾ ചെയ്യുന്നത് ഇവരാണ് ഇതിൻ്റെ, നമ്മളെ ഈ ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തുന്ന പുരാവസ്തുക്കൾ ഇതിൻ്റെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്ത് അതിനെ പ്രിസേർവ് ചെയ്ത് അതിനെ കേടുകൂടാതെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ് ആർക്കിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇവർക്ക്, ഈ ആർക്കിവിസ്റ്റുകൾക്ക്, ദേ ഗെറ്റ് വർക്ക് ഇൻ മ്യൂസിയം ലൈബ്രറീസ് ആൻഡ് നാഷണൽ ആർക്കിവ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആർക്കിവ്സ്. ഓരോ സ്റ്റേറ്റിൽ ഉള്ള ഇത്തരത്തിലുള്ള ആർക്കിവ്സുകൾ, അതുപോലെ തന്നെ ഈ ഗുഹകളുമായി ബന്ധപ്പെട്ടൊക്കെ പഠനം നടത്തുന്ന കേന്ദ്രങ്ങൾ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് വസ്തുക്കൾ ഇതിനൊക്കെ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെക്കുന്ന ആളുകളാണ് ഈ ആർക്കിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് മ്യൂസിയവും അതുപോലെ തന്നെ ലൈബ്രറികളുമായൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയാണ് ഹിസ്റ്ററി പഠിച്ച ആളുകൾക്ക് ഹിസ്റ്റോറിയൻ, ചരിത്രകാരന്മാരായിട്ടുള്ളത്. അവർ, നമുക്കറിയാം, ടു സ്റ്റഡി ആൻഡ് റിസർച്ച് ഹിസ്റ്ററി ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ റിട്ടൺ ആൻഡ് പബ്ലിക് വർക്ക്സ്. ആ ഇവരെന്ത് ചെയ്യുന്നു, ചരിത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനം നടത്തിയിട്ട് അത് അവർ പുസ്തകങ്ങളിലൂടെ അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യുന്നു. അത് ഇന്ന് നമുക്കറിയാം കൂടുതൽ ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ആണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ പുസ്തകമായിട്ടും ഇലക്ട്രോണിക്കൊക്കെ ആയിട്ട് അവർ പബ്ലിഷ് ചെയ്യുക, അങ്ങനെ ഹിസ്റ്റോറിയൻസ് ആയിട്ട് അവർക്ക് സാധ്യതയുണ്ട്. ഹിസ്റ്റോറിയൻസ് ആകണമെങ്കിൽ നമുക്കറിയാം അവർ ഒരു ഡിഗ്രി വേണം, ഡിഗ്രി മാത്രം പോലെ അതിനുശേഷം അവരൊരു മാസ്റ്റർ ഡിഗ്രി കൂടി ചെയ്യണം. മാസ്റ്റർ ഡിഗ്രിക്ക് ശേഷമാണ്, ഞാൻ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്, മാസ്റ്റർ ഡിഗ്രിക്ക് ശേഷമാണ് റിസർച്ച് മേഖലയിലേക്കൊക്കെ പോകുന്നത്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയാണ് ഹിസ്റ്ററി എക്സ്പേർട്സുകൾ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിയൻസ് അവർ പഠനം നടത്തി കാര്യങ്ങൾ കണ്ടെത്തും. എന്നാൽ ഹിസ്റ്ററി എക്സ്പേർട്ടുകളുടെ മെയിൻ ജോലി, അവരുടെ തൊഴിൽ സാധ്യ പ്രധാനപ്പെട്ടിട്ട് മൂവികളുമായി ബന്ധപ്പെട്ട് ഫിലിമുമായി, ഫിലിം മേഖലയിലെ ഹിസ്റ്റോറിയൻസിന് വളരെ സാധ്യതയുണ്ട്. നമുക്കറിയാം ഒരു പടം ചെയ്യുകയാണെങ്കിൽ ആ പടവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ അന്വേഷിക്കൽ, അത് കണ്ടെത്തി കൊടുക്കൽ, അതുപോലെ തന്നെ നമുക്കറിയാം ഇവർ കാര്യം പ്രത്യേകമായിട്ട് വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഡയറക്ടേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫർ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെ കണ്ടെത്തി സിനിമാറ്റോഗ്രാഫർക്ക് അതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഡയറക്ടറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് ഈ ഹിസ്റ്ററി എക്സ്പേർട്ടുകളുടെ ഒരു സാധ്യത. അപ്പോൾ വളരെ ട്രമെൻഡസ് ഡിമാൻഡാണ് ഹിസ്റ്ററി എക്സ്പേർട്ടിന് ഈ മേഖലയിലുള്ളത്. മാത്രമല്ല, പ്രൊഡക്ഷൻ ഹൗസുകളിൽ റിസർച്ച് അനലിസ്റ്റുകളായിട്ട് കൂടി ഹിസ്റ്ററി എക്സ്പേർട്ടിന് സാധ്യതയുണ്ട്. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ടീച്ചിങ് വേക്കൻസി. നമുക്കൊക്കെ അറിയാം, നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ടീച്ചേഴ്സിനെയാണ് കാണുന്നത്. നമുക്കറിയാം ഹിസ്റ്ററി പഠിച്ച ഒരു കുട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞ് ഡി എഡ് അല്ലെങ്കിൽ TTC പോയി പ്ലസ് കാറ്ററ്റ് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് പ്രൈമറി ക്ലാസ്സുകളിലും
ടീച്ചേഴ്സ് പ്രൈമറി ക്ലാസ്സുകളിൽ ടീച്ചേഴ്സാകാൻ വേണ്ടി പറ്റും. എന്നാൽ ബി എഡും അതുപോലെ തന്നെ കേട്ടറ്റും നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ അധ്യാപകരാകാം. മാത്രവുമല്ല അവർക്ക് ഒരു പി ജിയും ബി എഡും സെറ്റ് അല്ലെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഹയർ സെക്കൻഡറി ലെവലിൽ അധ്യാപകരാകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പി ജിയും എം ഫിൽ അല്ലെങ്കിൽ പി എച്ച് ഡി നെറ്റ് ഇതെല്ലാം യോഗ്യത ഉണ്ടെങ്കിൽ അവർക്ക് കോളേജ് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഓർഗനൈസേഷനിൽ റിസർച്ചറായിട്ട് ഗവേഷകരായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിലപ്പുറം ഗവേഷകരായിട്ട് അവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ICHR ഇവർക്ക് ഫെലോഷിപ്പോട് കൂടിയിട്ട് റിസർച്ചറാവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSR ഒരുപാട് ഫണ്ട് റിസർച്ചിന് വേണ്ടി ചിലവഴിക്കുന്ന ഓർഗനൈസേഷൻസാണ്. ഇതിലൊക്കെ ഇവർക്ക് റിസർച്ചറായിട്ട് ഗവേഷകരായിട്ട് സാധ്യതകളുണ്ട്. മറ്റൊന്നാണ് സിവിൽ സർവീസ്. നമുക്കറിയാം സിവിൽ സർവീസ് മേഖല എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ്, വളരെ ഡിമാൻഡിംഗ് ആണ്. അതോടൊപ്പം തന്നെ എല്ലാവരും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നതാണ്. എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുക, അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് ഇന്ത്യയിൽ കിട്ടാവുന്ന. അപ്പോൾ അത് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി എന്നുള്ളത് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നമുക്കറിയാം ഹിസ്റ്ററിയിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ, അത് വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ അങ്ങനെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നൊക്കെ പലപ്പോഴും സിവിൽ സർവീസിന് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് അതിൻ്റെ മെയിൻ എക്സാമിന്. അപ്പോൾ അത്തരത്തിൽ ഹിസ്റ്ററി എടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് സിവിൽ സർവീസ് മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹിസ്റ്ററിയിലുള്ള പഠനം, ആ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരുപാട് തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷംനാദ് തന്നെയാണ്. BCOM ഫിനാൻസ് ആണോ BCOM കോർപ്പറേഷൻ ആണോ ഗ്രാജുവേഷൻ ലെവലിൽ എടുക്കാൻ നല്ലത്, ഏതാണ് ബെറ്റർ എന്നാണ് ചോദ്യമുള്ളത്. ഓക്കെ, അപ്പോൾ BCOM ബാച്ചിലർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിലും അതുപോലെ തന്നെ എക്കണോമിക്സിലും ബിസിനസ് ലോയിലും ടാക്സേഷനിലും ഇൻഷുറൻസിലും മാനേജ്മെൻറ്റിലും ഒക്കെ ഒരു ബേസിക് ഐഡിയ നൽകുന്ന ഒരു ഓപ്പണിംഗ് കോഴ്സാണ് യഥാർത്ഥത്തിൽ BCOM എന്ന് പറയുന്നത്. BCOM കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് മേഖലകളിൽ തൊഴിലവസരങ്ങളുണ്ട്. അക്കൗണ്ടിങ് മേഖലയിലുണ്ട്, അതുപോലെ തന്നെ ഓപ്പറേഷൻ മാനേജറായിട്ടുള്ള അവസരങ്ങളുണ്ട്, അതുപോലെ തന്നെ ലെക്ചറായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹിസ്റ്ററി പഠിച്ച അതുപോലെ തന്നെ BCOM കഴിഞ്ഞ ആൾ. പക്ഷേ BCOM കഴിഞ്ഞാലില്ല, അവർ MCOM അതിനുശേഷം നെറ്റ് കൂടെ കഴിയേണ്ടതുണ്ട്. ഇൻ ഫ്യൂച്ചറിൽ അവർ നെറ്റ് മാത്രം മതിയായിരിക്കില്ല, PhD കൂടി ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ. മാത്രമല്ല ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട്, ഫിനാൻസ് മാനേജറായിട്ട്, അക്കൗണ്ട് എക്സിക്യൂട്ടീവായിട്ട്, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ്, അക്കൗണ്ടൻ്റ് അസിസ്റ്റൻ്റ്, അതുപോലെ SAP കൺസൾട്ടൻ്റ്, ഇത് മാത്രമല്ല അതിനുശേഷം ഗവൺമെൻറ് ജോബ്സ്, നമ്മളെ PSC UPSC പോലെയുള്ള ഗവൺമെൻറ് ജോബ്സ്, ഇതിലൊക്കെ BCOM കഴിഞ്ഞ ഒരാൾക്ക് അവസരമുണ്ട്. അപ്പോൾ ചോദ്യത്തിലുള്ളത് ഫിനാൻസ് ആണോ അതോ കോർപ്പറേഷൻ ആണോ കൂടുതൽ ബെറ്റർ എന്നുള്ളത്, അത് ചോദ്യകർത്താവ് ഏത് മേഖലയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. നിങ്ങളുടെ ടേസ്റ്റും നിങ്ങളുടെ ഒരു അഭിരുചിയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യാം. ഫിനാൻസ് ആകുമ്പോൾ കൂടുതലായിട്ട് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും പഠിക്കാനുണ്ടാവുക. കോർപ്പറേഷൻ ആണെങ്കിൽ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബേസിക്കായിട്ട് ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ കേരള സാഹചര്യത്തിൽ നമുക്കറിയാം ഒരുപാട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ട്. നമുക്ക് ഗ്രാമപ്രദേശങ്ങൾ പ്രത്യേകിച്ചും കോപ്പറേറ്റീവ് ബാങ്ക്സും മുതൽ ഒരുപാട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തൊഴിൽ സാധ്യതയുണ്ട്. എന്നാൽ ഫിനാൻസ് ആണെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ താങ്കളുടെ ചോദ്യകർത്താവിൻ്റെ അഭിരുചി ഏതിലാണോ അതിനനുസരിച്ച് ആ മേഖലയിലേക്ക് പോകാം. ഞാൻ വീഡിയോ കൂടുതൽ നീളുമെന്നതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അടുത്തൊരു ചോദ്യം ഉള്ളത്
പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഡിഗ്രി കോഴ്സ് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാമോ? കേരളത്തിന് പുറമെയുള്ള സ്റ്റേറ്റിൽ നിന്നും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? 2021 ബാച്ചിൽ എപ്പോഴാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്? ഈ ചോദ്യം ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഓപ്പൺ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അത് മാത്രമല്ല, ഞാൻ മറ്റൊരു വീഡിയോ ഈ റീസെൻ്റായിട്ട് ചെയ്തിരുന്നു, ഇഗ്നോ, അതിൻ്റെ ഐ ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണുന്നുണ്ടാവും, ഇഗ്നോവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ. ഇനി അതല്ലെങ്കിൽ ഞാൻ ആ രണ്ട് വീഡിയോകളുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആവും. മറ്റ് ഇതര സ്റ്റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഇഗ്നോ ആണെങ്കിൽ ഓൾ ഓവർ ദി വേൾഡ് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഇഗ്നോവിൻ്റെ അഡ്രസ്സ് ഞാനിവിടെ ഓൺലൈൻ വെബ്സൈറ്റ് അഡ്രസ്സ് ഞാനിവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. എന്നിട്ടും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടെ ഞാൻ മറുപടി പറഞ്ഞു തരാം. അടുത്ത ഒരു ചോദ്യമുള്ളത് ഓപ്പണിംഗ് എഫ് എസ് ടി ആണ് ചോദിച്ചത്. ഇതാണോ ഓപ്പൺ സ്കീം സ്റ്റഡി മെറ്റീരിയൽസ് ലിങ്ക്? ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലിങ്കാണത്. പക്ഷേ ഇനി പുതിയ കോഴ്സ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇനി പുതിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിനെ പരിശീലനം കൊടുക്കുന്ന ഓൺലൈനായിട്ട് പരിശീലനം കൊടുക്കുന്ന ചില ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്, അവരുമായൊക്കെ ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾ ഇതിൻ്റെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് മുഖേന ഞാൻ അറിയിച്ചു തരുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ നടത്തുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയാണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ളതൊക്കെ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇ എൽ എഡുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ ഇൻസ്പയർ അവാർഡ്, ഇതുമായി രണ്ടും ഞാൻ സെപ്പറേറ്റ് രണ്ട് വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഡി എൽ എഡിന് അപേക്ഷ വിളിച്ചിട്ടില്ല, അപേക്ഷ വിളിക്കുന്ന മുറക്ക് തന്നെ ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഇൻസ്പയർ അവാർഡിൻ്റെ തീയതി ഈ മാസം 31 പറഞ്ഞിരുന്നത്, ഇന്നായിരുന്നു ലാസ്റ്റ്, പക്ഷേ ആ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. 30 വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ആയതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് പെൻഡിംഗ് ആക്കി വെച്ചത്, അല്ലെങ്കിൽ ആ വീഡിയോ ആദ്യം ചെയ്യണമെന്ന് കരുതിയതായിരുന്നു. ഒരുപാട് കോളുകൾ, ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെ ആശങ്കയോട് കൂടിയിട്ട് എങ്ങനെയാണ് ആശയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ആശയങ്ങൾ, ഐഡിയാസ് എങ്ങനെ ഉണ്ടാക്കുമെന്നതിൽ ഉദാഹരണ സഹിതം കാണിക്കുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ വീഡിയോ, ഈ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ വിജയവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.